നിതീഷിലേക്ക് ഇപ്പോൾ കൊടുക്കുന്ന സുരേഷ് സംസാരിക്കുന്നു. തടസ്സമേ നമ്മൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ RSS-നെയും നിരോധിക്കേണ്ട കാലഘട്ടം വന്നിരിക്കുകയാണ്. RSS-ന്റെ വർഗീയത, അതോടൊപ്പം RSS പുലർത്തുന്ന ഫാസിസത്തിൻ്റെ ചുവട് പിടിച്ചാണ് ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് RSS രാജ്യത്തെമ്പാടും വർഗീയത വളർത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളിൽ ഭീതി ഉളവാക്കുകയും ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ ഒട്ടാകെ വേട്ടയാടുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുള്ള അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും അവരെ ആരാധനാലയങ്ങളൊക്കെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും വളരുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വളം വെക്കുന്നത് RSS ആണ്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ന്യൂനപക്ഷ വർഗീയത വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണം RSS-ന്റെ വ്യാപകമായ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രഭരണത്തിന് സംസ്ഥാന ഭരണത്തിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഭരണഘടനാപരമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളെല്ലാം എടുത്തു കളയാൻ ശ്രമിക്കുന്നു. ഇത് കാരണമാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് ന്യൂനപക്ഷ വർഗീയത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും ന്യൂനപക്ഷ വർഗീയത ആളിക്കത്താൻ കാരണമായി മാറുന്നത്. അതുകൊണ്ട് RSS പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചത് കൊണ്ട് ഈ രാജ്യത്ത് വർഗീയത അവസാനിക്കുന്നില്ല. ഈ രാജ്യത്ത് വർഗീയത അവസാനിക്കണമെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് RSS-നെയാണ്. ആദ്യം RSS-ന്റെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ എക്കാലത്ത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തിട്ടുള്ളതാണ്. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒരു കോംപ്രമൈസും ഒരു കാലത്തും കാണിക്കാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഇതുവരെയും വെള്ളം ചേർത്തിട്ടില്ല, ഇനി വെള്ളം ചേർക്കാൻ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വർഗീയത വളർത്തുകയും ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ വർഗീയത വളർത്തുക ആരായിരുന്നാലും അവരെ എതിർക്കപ്പെടേണ്ടതാണ്, അവരുടെ പ്രവർത്തനം നിരോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾ. യെസ്, ഇപ്പോൾ മലപ്പുറത്ത് തുടരുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ തേടിയത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. PFI മാത്രമല്ല, അങ്ങനെയെങ്കിൽ RSS-നെ അടക്കം നിരോധിക്കണം എന്ന ഒരു വികാരം പങ്കുവയ്ക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതേസമയം രമേശ് ചെന്നിത്തലയും നിരോധനം സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തി. നേരത്തെ നമ്മൾ ലീഗ് നേതാവ് MK മുനീറിന്റെ പ്രതികരണം കേട്ടിരുന്നു. അങ്ങനെ വിവിധ കോണുകളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്.